ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അറബികളും മലയാളികളുമൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പദത്തെ കുറിച്ചാണ് അറബിക്യൂനിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മുഹ് അവിടെ മുഖ് എന്ന് പറയും മുഖ് എന്ന് പറയാൻ പാടില്ല അക്ഷരത്തിന്റെ കൃത്യത മനസ്സിലാക്കുക മുഹ്മാഫി ഇന്ത ഇന്ത മുഖ്മാഫി നീ ഒരു ബുദ്ധിയില്ലാത്തവനാണോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഒരു അറബി തൻ്റെ പിന്നെ പണിക്കാരനോട് പറയുന്നുണ്ട് ഫക്കർ ഇന്ത അന മുഹ്മാഫി ഫക്കർ ഇന്ത അന അനമുഹ്മാഫി ഞാൻ തലയില്ലാത്തവനാണ് മണ്ഡ ഞാൻ മണ്ടനാണെന്നാണോ നീ ധരിച്ചത് എന്ന് പറയാനാണ് അങ്ങനെ പറയാറുള്ളത് മുഖ് എന്ന് പറയും മുഹ് താബാൻ അദ്ദേഹത്തിൻ്റെ തലക്ക് സുഖയില്ല നമ്മൾ പറയുമല്ലോ വന്നാന താബാൻ എനിക്ക് സുഖമില്ല നമ്മൾ പറയാറുണ്ടോ തലക്ക് സുഖമല്ല അത് സാധനം മുഖ് താബാൻ എന്ന് പറയും മുഖ് മാഫി യഥാർത്ഥത്തിൽ മുഖ് എന്നാൽ ദിമാഗ് എന്നാണ് അതിൻ്റെ യഥാർത്ഥ ഭാഷയിലെ ദിമാഗ് ദിമാഗ് ഓക്കെ അതുതന്നെയാണ് തലച്ചോറ് എന്ന് പറയുന്ന മുഖ് എന്ന് പറയുന്നതിനുള്ളത് ഓക്കെ അതിൻ്റെ പിന്നെ കൂടെ ചിലർ പറയാറുണ്ട് മുഖ്മാഫീന്ത ഹബൽ മുഹ്മാഫീന്ത ഹബൽ എടാ നീ ഭ്രാന്തനാണ് നിനക്ക് തലച്ചോറില്ല ഹബൽ ഹബൽ എന്നാൽ ഭ്രാന്തൻ എന്നർത്ഥം വെക്കാം ബുദ്ധി ബുദ്ധിഭ്രമം സംഭവിച്ചവൻ വെളിവില്ലാത്തവൻ എന്നാണ് ഹബൽ ചേത്ത് വിളിക്കുമ്പോഴൊക്കെ ചിലർ പറയാറുണ്ട് ഹബൽ അവർക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു ഒരു ഒരു ചീത്തവെളിയാണ് ഹബൽ യ ഹവൽ എന്ന് പക്ഷെ എന്നാലും പറയും പലരൊക്കെ ഹബൽ ഈ ഹബൽ എന്നാൽ പിന്നെ അതിൻ്റെ മറ്റൊരു വാക്യ യഥാർത്ഥത്തിൽ അറബി സാഹിത്യത്തിലുള്ളത് എന്താണ് മജ്നൂൻ എന്നാണ് മജ്നൂൻ മജിനൂൻ വാഫി മജ്നൂൻ വഫി മജ്നൂൻ എനിക്കൊരു ബ്രാന്തൊന്നുമില്ല ഏഹ് അത് റയ്യാൽ മജ്നൂൻ അത് ഹബൽ എന്നൊക്കെ പറഞ്ഞ് ഒരേ ആങ്കിളിൽ ഒരേ അത് പോവുക ഇതിൻ്റെ ഇപ്പോൾ പിന്നെ സൗദി അറേബ്യയുടെ ഒരു പ്രദേശത്ത് ആയ ഒരു ചരിത്ര ഉണ്ടല്ലോ ലേല ഉവ മജ്നൂൻ ലേല മജിനൂൻ എന്ന് ഇപ്പോൾ അവിടെ തന്നെ പിന്നെ സുലൈൽ എന്ന സ്ഥലത്തിനടുത്തുള്ള ലൈല ഉവ മജ്നൂൻ ലേലയും തൻ്റെ ഭ്രാന്തനായ കാമുകനും എന്ന ഒരു കഥയുണ്ട് അതാണ് ഉവ മജ്നൂൻ ലെയ്ല മജിനൂൻ എന്ന് പറയുന്നത് അവിടെയാണ് മജ്നൂൻ ഏ ഭ്രാന്തൻ കാമുകൻ എന്നൊക്കെ എന്നെ അർത്ഥം വെക്കാം അതൊരു വലിയ ചരിത്രമാണല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ മജ്നൂൻ എന്നാണ് പറയുക മജ്നൂൻ മജ്നൂൻ ഞാൻ ഞാൻ ഭ്രാന്തൻ അല്ല എന്ന് ഇവിടെ ജുനൂൻ എന്നാണ് ഭ്രാന്ത് എന്ന ജുനൂൻ അൽ ഫുനൂൻ ഭ്രാന്ത് പലതരമുണ്ട് എന്ന് അറബികൾ ദേഷ്യം പിടിക്കുമ്പോൾ പറയാറുണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്തൊരു വർക്ക് അത് വളരെ ക്ലിയർ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നിങ്ങളുടെ സ്പോൺസർ അവസാനം വന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ മാനേജർ വന്ന് നോക്കുമ്പോൾ എല്ലാം ഡിസോർഡറായി കിടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാന്യനാണ് വ്യക്തിയാണെങ്കിൽ എടാ ഭ്രാന്താ എന്ന് വിളിക്കുന്നതിന് പകരം അദ്ദേഹം പറയുമെന്ത് ജുനൂൻ ഫുനൂൻ എന്ന് പറയാനാ ഭ്രാന്ത് ഉണ്ട് അത് നമുക്കൊരു ആക്ഷേപഹാസ്യമാണത് ഏഹ് ആക്ഷേപഹാസ്യമാണ് ജുനൂൻ ഫുനൂൻ എന്ന് പറയുന്നത് ഓക്കെ അൽ ജുനൂൻ ഫുനൂൻ ഫന്ന് ഫുനൂൻ അതിൻ്റെ ബഹുവചനമാണ് ഓക്കെ ഇങ്ങനെ കുറെ ചില സ്ഥിരാഹത്തുകളുണ്ട് വ്യത്യസ്തമായ ചില ഉപയോഗങ്ങളുണ്ട് നമ്മളത് പഠിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ഭ്രാന്തം നൽകും ഐ വൈ എസ് ആർ എന്ന് നമ്മൾ പറയും അത് സൂക്ഷിക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരാങ്കിൾ നമുക്ക് പറയാം അകിൽ ഗില്ലത്തിൽ അകിൽ ബുദ്ധി കുറഞ്ഞവൻ ുദ്ധി ഇല്ലാത്തവൻ മധുവും നശിച്ചു പോയാ നമ്മൾ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ നമ്മുടെ മലയാളത്തിലും അത്തരം ധാരാള ഉപയോഗങ്ങൾ ഉണ്ട് അതുപോലെ ജാഹിൽ എന്ന് പറയും ജാഹിൽ ആലിമിന്റെ ഓപ്പോസിറ്റാ എന്ന് പറഞ്ഞാൽ വിവരദോഷി എന്നാണ് വിവരമില്ല പഠിച്ചിട്ടില്ല എന്ന് ഹിന്ദിക്കാർ പറയാം അമ്പഡ് ആദ്മീഹേ എന്ന് പറയാം അമ്പഡ് ആദിമീ എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും പഠിക്കാത്തവൻ എന്നാണ് അമ്പഡ് ആദിമി അത് ചീത്ത അത് സ്കൂൾ പോകാത്തവൻ എന്നേ അതിനർത്ഥമുള്ളൂ ഏ അമ്പഡ് ആത്മീയ എന്നൊക്കെ ഹിന്ദിക്കാർ പറയാറുണ്ട് എനിക്ക് അധികം വിവരമൊന്നുമില്ല ഞാൻ എഴുത്തും വായനയും അങ്ങ് പഠിച്ചവനല്ല എന്ന് പറയാൻ അതേപോലെ തന്നെയാണ് ജാഹിൽ അപ്പോൾ ജാഹിൽ എന്ന് പറഞ്ഞു ഇനി അതിനെ ഒരാക്ഷേപത്തിലാണ് പറയുന്നതെങ്കിലോ ജഹിൽ മുറക്കബ് എന്ന് പറയും ജഹിൽ മുറക്കബ് തികഞ്ഞ വിവരദോഷിയാണ് എന്ന് പറയും അതുപോലെ തന്നെ ഇവർ പറയാറുണ്ട് ജുഹാൽ നീ പേടിക്കണ്ട അവരൊക്കെ മണ്ടന്മാരാണ് വിഡ്ഢികളാണ് ജുഹാൽ വിഡികൾ അല്ലെ മണ്ടന്മാരെന്ന ഓക്കെ ഇപ്പൊ ഇങ്ങനെ പറയുന്നു എനിക്ക് ആ വിഷയത്തിൽ ഞാൻ ജാഹിലാണ് ആന ജാഹി ഫിതാക്കൽ മാു ആ വിഷയത്തിൽ എനിക്ക് ഒരു അറിവുമില്ല ആന ജാഹിലാണ് അങ്ങനെ പറയുന്നതിൻ്റെ വിരോധമല്ല ഓക്കെ അതുപോലെ ഇതിന്റെ മറ്റൊരു വാക്കാണ് സഫീഹി എന്ന് പറയും സഫീഹ് എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി എന്നാണ് സഫീഹിന്റെ അർത്ഥം ഇതൊക്കെ റിലേറ്റീവ് ആണ് സഫീഹ് മന്ദബുദ്ധി സുഫഹ ഹൗല സുഫഹ അവരൊക്കെയും സുഫഹാക്കളാണ് മണ്ടന്മാരാണ് മന മരമണ്ടന്മാരെന്നൊക്കെ പറയുമല്ലോ മലയാളത്തിൽ അതിനെയൊക്കെ നീ അങ്ങേയറ്റം പറയാനൊരു വാക്കില്ല അത്രയും വലിയ വാക്കാണ് മരമണ്ടന്മാർ അതാണ് സഫീഹ് സുഫഹ പക്ഷേ ഈ സഫീഹ് ഒരു നിലക്ക് പറയും ചില പ്രകൃതി ആ ജന്മനാ ഒരു മന്ദബുദ്ധികളെക്കുറിച്ച് അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം ആ ദ സഫീഹ്ലോ ഞാൻ ആ രീതിയിൽ ഒരു ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയും സഫീഹ അപ്പം ഇതിൽ ഒരു ആക്ഷേപ സ്വരം തന്നെയാണ് ഒരാളുടെ വൈകല്യമാണല്ലോ സഫാഹത്ത് സഫാഹത്ത് മണ്ടത്തരം മണ്ടത്തരമെന്ന് സഫാഹത്ത് ആ ദ സഫാഹ ഇത് സഫാഹത്താണ് എന്ന് നമ്മൾ മലയാളികളായ മലബാറിലെ അറബി അക്ഷര വാക്കുകളെ മലയാളത്തിലൂടെ ഉപയോഗിക്കുന്ന ഒരു ധാരാളമുണ്ട് അവർ പറയാം ആത് സഫാഹത്താണ് എന്ന് സഫാഹത്ത് അതന്നെയാണ് തന്നെയാണ് സഫീഹ് അപ്പോൾ ഇതിൽ കുറെ കാര്യങ്ങൾ ഞാൻ പറിച്ചു അക്കല് എന്ന് ഇത് അക്കല് ആണ് ബുദ്ധി എന്നാണ് അക്കല് ആണ് ചിന്ത എന്നാണ് അർത്ഥം ഓക്കെ ഇതിന്റെ ഒരു ഒരു ചില വാക്കുകളൊക്കെ സംസാരത്തിൽ നമ്മൾ വരുമ്പോൾ റിലേറ്റീവായി നമുക്ക് കേൾക്കാം ഹാദ മോൽ അത് ചിന്തിക്കാൻ പറ്റിയ സംഗതിയല്ല അങ്ങനെ അസംഭവ്യമാണ് എന്ന് പറയാൻ മഗൂൽ എന്ന ചിന്ത ചിന്തനീയമാണ് അല്ലെ ഒരു അങ്ങനെയുണ്ടല്ലോ നമ്മൾ അത് ചിന്തിക്കാൻ പറ്റൂല അത് സംഭവിക്കൂല എന്ന് പറയാനാണ് ഇപ്പൊ എനിക്കൊരു ഒരു വാർത്ത ഞാൻ കേട്ടു നാളെ അവൻ യാത്ര പോവുകയാണ് അവൻ്റെ പാസ്പോർട്ട് പോലും കയ്യിലില്ല എന്ന് ഞാൻ അറിഞ്ഞു അറിഞ്ഞത് അത് സംഭവിക്കൂലല്ലോ അവൻ എങ്ങനെ സംഭവിക്ക അവനെങ്ങനെ യാത്ര പോവുകയാണോ എന്ന് ചോദിക്കുന്ന അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് പറയാം മാഗൂൽ എന്നാല് ചിന്ത ബുദ്ധി എന്നാണ് അർത്ഥം ഓക്കെ അപ്പൊ ഇത്തരം കുറെ സംഗതികൾ നിങ്ങൾ പഠിച്ചു അതിൻ്റെ ഏറ്റവും ലോക്കലായി സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുമാണ് മുഖ്മാഫി ഇത്ത മുഹ്മാഫിയൽ ഇത്ത മുഹ്മാഫിയൽ ഭ്രാന്ത നിനക്ക് തലച്ചോറില്ലേന്ന് ഭ്രാന്ത അവന് എന്തായാലും ഉണ്ടാവില്ല ആ ചീത്ത പറച്ചിന്റെ അങ്ങേ അറ്റമാണത് ഓക്കേ അപ്പോ അതുപോലെ പറയാം ഞാൻ ഒരു ഭ്രാന്തനാണെന്നാണോ നീ കരുതിയത് تفكر 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 انا 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 خبل 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 انت 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 نيان براندن ിന്തിച്ചുവോ ഞാൻ ഭ്രാന്തനാണെന്ന് എനിക്ക് തീരെ അന്തല്ല എന്നാണെന്ന് വിചാരിച്ചത് ഇങ്ങനെ പറയാം നീ ചിന്തിച്ചത് എനിക്ക് എനിക്ക് തലച്ചോറില്ല എന്നാ അതെനിക്ക് തലല്ല നമ്മൾ മലയാളത്തിൽ പറയുന്നത് എനിക്ക് തലല്ല എനിക്ക് തലല്ല എന്നാണോ നീ വിചാരിച്ചത് لا لا عارف എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് കൂടുതൽ പഠനവും പരിശീലനം ആവശ്യമുള്ളവർക്ക് അറബിക് യൂണിയുടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അക്കാഡമിയിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് അക്ഷരങ്ങളറിയാതെ ഇത്തരം ശൈലിയും സംസാര ശൈലിയും ഭംഗിയാർന്ന ഉപയോഗവും പഠിക്കുവാൻ അറബിക് യൂനിയുടെ ഭാഷാ പഠന പരിശീലന കേന്ദ്രത്തിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾക്കൊരു ഫ്രീ വെബിനാർ സെഷൻ ഞാൻ നടത്തുന്നുണ്ട് അതിലും നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ ലഭിക്കുന്നതാണ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ബെല്ലൈക്കൻ നിങ്ങൾ എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാം ശുക്രൻ ലഖും അള്ളാജിക്കും Thank you.